കടുവാടത്ത് പാടോ മിറങ്ങി പടയുടെ വെട്ടുണ്ടെന്ന്.
പോകാമെന്നവൾ പറഞ്ഞു.
വിഷ്ണുവിന്റെ
പഴത്തോട്ടം കുടിച്ചാലപ്പുഴയിൽ ചക്കുഞ്ഞ നെഞ്ചറുപറയൻ കുത്തി എന്നവരും പറച്ചിയും ആളുക അവരായിരിക്കുന്നവരുടെ പടിഞ്ഞാറ്റിനി പൂണി മദർശാലയിൽ പച്ചരച്ചി മനസ്സാലായി വച്ചു കൊണ്ടുകൊള്ളുന്നവനെ അച്ഛന്റെ മകനെ കോപത്തിൽ പ്രിയ മകനെ ഉണ്ണി മകനായിരിക്കുന്നു പന്തല്ലൂരു കരിക്കുട്ടി കരിങ്കുട്ടി സ്വാമിയും വാര്യേ ൂ ഭദ്രക്കോലി ചാട്ടമാറി വീലിക്കുണ്ടകളെ എടുത്തു
നഞ്ഞു നായ്ക്കളാകെ വിളിച്ചു വെള്ളരി ഓർമാൻ കുലവാൻ കുഞ്ഞി കുറയാറ്റി എന്നിങ്ങനെ അഞ്ചല്ലോ നായാടിമാരെയും വിളിച്ചു ശ്രീപരവശിവൻ പള്ളി നായാട്ടിനൊഴിപൂരുന്ന കാലം ോ ഇന്നലെ ആരോ വിളിച്ചിട്ടുപോയ
കണ്ണുനീരോടെ കമലം പൊഴിയുന്നു കൂടി വാകേ. കാട്ടാനിയോ കരടിയോ ചെന്നായോ കുടിവര സുഖേ എന്തോ ശിവൻ പോളി വാകെ കണ്ടു കണ്ടു പെട്ടെന്നിനെ മോഹിച്ചു പോയി അച്ഛനാണ്.
മോഹങ്ങളെ തീരുമാനെടുത്തെടുത്തുമ്പോ കൂളിവാക അകലെ അകലെ മാറുന്നു എനിക്ക് വിന്നപ്പം വച്ചു എന്നെ അച്ഛാ ശ്രീ പരമേശ്വര എന്നെ തൊടരുത് തൊട്ടു നീണ്ടല്ലേ തീണ്ടൂർ കുലത്തിൽ പെട്ട ഒരു പെണ്ണുമെങ്കിലാവും ഞാനെ എന്നെ എങ്ങാനും അച്ഛൻ തൊട്ടു നീണ്ടിയെങ്കിൽ ദേവാർകുലത്തിലറിഞ്ഞുകൊണ്ട് ആയതുകൊണ്ട് എന്നെ തൊടുവല്ലേ തൊട്ടു നീണ്ടല്ലേ അച്ഛാ ശ്രീ പരമശിവനാണ്. നിന്നെ കണ്ട മോഹങ്ങളിൽ എനിക്ക് തോന്നി പോയി എന്റെ കുളിവാകെ നിന്നെ ഒന്ന് തൊടുവേണം തൊട്ട് നീണേണം എന്നതിനെ കേൾക്കുമ്പോ കുളിവാക പെട്ടതിനെ അച്ഛനോട് ഒരു നുണഗതി പറയുന്നു നിങ്ങളിപ്പോ പള്ളിനായാട്ടിന് വഴി പോകല്ലേ പള്ളിനായാട്ടിന് പോകുമ്പോ പെണ്ണുങ്ങളെ തൊടുന്നതും തൊട്ട് നീണ്ടുന്നിട്ടും അഴകും ഇതം പോലില്ല പള്ളി നായാട്ടു കഴിഞ്ഞു മടക്കം വന്നോളൂ ചിച്ചേൻ കണ്ടൻ വാഹനല്ലി ഒരിക്കപ്പുരാവിന് നിൽക്കണ വാനത്ത് അച്ഛനെ കാത്ത് ഞാൻ നിലനിൽക്കേണ്ട അന്ന് എന്നെ തൊടുവാനോ തൊട്ട് നീണ്ടുവാൻ കൊച്ചുകില്ലെന്ന് അരുളി ചെയ്തു കൂളിവാങ്ങേ. നേരത്തായിരിക്കുന്നു പറഞ്ഞത് പരമാത്മൻ നോക്കു നീയായിരിക്കുന്നു എന്നെ കാത്തു നിലനിൽക്കണം ഇന്നക്കെടുത്ത ഏഴാം ദിവസം ഞാൻ പള്ളിതായാട്ട് കഴിഞ്ഞ് മടക്കം വന്നിരിക്കേണ്ട എന്ന് കുളിവാകെ എന്നതിനെ പറഞ്ഞു അവിടെ നിന്നങ്ങനെ അച്ഛനും പോയി ഒഴി ഒഴിയുമ്പോ കൂളിവാക തന്നെ താനു ഇതുകൊണ്ടൊട്ടും മതിയായി മതി പോലില്ല എനിക്ക് ശ്രീകൈലാസത്തു നോക്കേണം സത്യസ്വരൂപണി ശ്രീ പരമേശ്വരി പാർവതിയെ ഒന്ന് കാണണം എന്നവണ്ണം നിലന്തു കൊമ്പുറങ്ങളൊക്കെ എടുത്തു കൂളിവാക ശ്രീകൈലാസം നോക്കി വഴി പോകുന്ന കാലം. ിയാലെ കൊണ്ടുപോന്നിട്ടുള്ളൂ ഇഞ്ചക്കൊച്ചൻ താളിയാലെ ഞാനും കൊണ്ടുപോന്നിട്ടില്ല നിങ്ങളുടെ അച്ഛനായിരിക്കുന്നു പള്ളി നായാട്ടിന് വന്നപ്പോ ഇടയ്ക്കു വച്ചു എന്നെ കണ്ടു തൊടുവാനും തൊട്ടു നീണ്ടുവാനും കൈപിടിച്ചു സംഗമോഹം കഴിയുവാനും വന്നു അച്ഛനോടൊരു നുണനിധി പറഞ്ഞു പോന്നിട്ടുണ്ട് അയ്യോ എന്ന് കൂടി വാകെ ഇതെന്തോ ഒരു കാലം കാലിരിക്കാ പുതുമയാണ്ടി തീണ്ടൂർ കുലത്തിൽ പെട്ട ഒരു പെണ്ണുവെങ്കിലാവും നീയല്ലേ നിന്നെ എങ്ങാനും അച്ഛൻ തൊട്ടുപോയെങ്കിൽ ശ്രീ കൈലാസത്തറിഞ്ഞു പോയാ കുറ്റമുണ്ട് ഇപ്പോ പറഞ്ഞു തീനി ആരോടും തന്നെ പറയരുത് ഞാനായിരിക്കുന്നു വൈകുണ്ഠത്തിലൊന്ന് ഒഴിപോകട്ടെ വൈകുണ്ഠനാഥനായ വിഷ്ണു ഭഗവാനൊന്ന് കാണട്ടെ എന്നവണ്ണം പറഞ്ഞു കൂളിവാകയെ കൈലാസത്തും ഇരുത്തി കൈലാസം കൊണ്ടു അടച്ചുകൂട്ടി പാർവതി മാതാവ് വൈകുണ്ഠനാഥനായ വിഷ്ണു ഭഗവാന് നേരിവഴി പോകുന്ന കാലം. എന്തിനെ
ഭഗവാനെ. അച്ഛനായിരിക്കുന്നു ഒരു നാളത്തെ പള്ളിനായാട്ടി ഭൂമി ലോകത്ത് ഒഴിപോയി. അവിടെ വച്ച് കാറ്റാളത്തി വെള്ളമിങ്ങനാവേ ഊളിവാകെ കണ്ടു തൊടുവാനും തൊട്ടു നീന്തുവാനും കൈപിടിച്ചു സംഗമോഹങ്ങൾ ചെയ്യുവാനും വന്നു. അവളായിരിക്കുന്നു ശ്രീ കൈലാസത്തിരിപ്പുണ്ട്. ഞാൻ അവൾക്ക് എന്തൊരു ഉപദേശം ചൊല്ലിക്കൊടുക്കേണ്ട എന്റെ ഭഗവാനെ. എന്നതിനെ കേൾക്കുമ്പോ പാർവതി ചിരട്ടതന്റെ കരിയറച്ചു മേലാൽ സുരം ഉരുട്ടി കമ്പിത്തോട മുറിയിരുവാണ് ആരാച്ചു പോലും ഉണ്ടാച്ചു പോലും മുണ്ടനാടുകളൊക്കെ എടുത്തു വിഷ്ണു ഭഗവാനതിന് മുന്നിൽ കൂളിവാകിയുടെ മായ സ്വരൂപത്തിൽ നിലനിൽക്കുന്നു മാതാവേ. ഒരു മകനും കൂളിവാകി ജനിച്ചിരിക്കട്ടെ. നിങ്ങളായിരിക്കുന്നു ഈ കൂളിവാകയുടെ മായാസ്വരൂപത്തിൽ ഭൂലോകത്ത് വഴി പോയി പോടുമോ. ശ്രീ പരമശിവൻ കണ്ടാലൊട്ടുമറിയില്ല തൊട്ടു നീണ്ടി സംഘമോഹങ്ങളൊക്കെ ചെയ്തു എങ്കിൽ കൂളിവാകയ്ക്കും 136 മക്കൾ ജനിച്ചിരിക്കും. ഒക്കേലും ഒടുവിൽ പിറക്കുന്നു മകൻ എന്റെ മായത്തിൽ പിറക്കുന്നു മകനാകട്ടെ എന്നവണ്ണം വായിച്ചു വര കൊടുത്തു മാതാവിനെ. അണിയുടെ യാത്രകളൊക്കെ വിളങ്ങി അവിടെ അത്തിക്കുന്നു മണിവാടി പോരുന്ന കാലത്തപ്പോ കൂളിവാകിടമായ സ്വരൂപത്തിങ്കൽ പാർവതി മാതാവ് ഭൂമിലോകം വാരത്ത് ചെന്നു ചണ്ണച്ചാവാലുകൾ കുത്തി മാന്തുമ്പോ ഏഴു നാളത്തെ പള്ളിവേട്ട കുറഞ്ഞ നായാട്ട് കഴിഞ്ഞു. അച്ഛൻ ശ്രീ പരമേശ്വരനായിരിക്കുന്നു വാഗനെല്ലി വരിക്ക പ്ലാവിന് തിരക്കട വാരത്തോടെ ചെല്ലുമ്പോ കൂളിവാകിടമായ സ്വരൂപത്തിലിരുന്ന പാർവതി മാതാവിനെ കണ്ടിട്ട് അറിഞ്ഞത് പോലുമില്ല. കൂളിവാകിനെന്ന് കണ്ട് പാർവതി മാതാവിനെ വാഗ്നെല്ലി വരയ്ക്ക പ്ലാവിന്റെ തൃക്കട വാരത്ത് വച്ച് തൊട്ടു തീണ്ടി സംഗമോഹങ്ങൾ ചെയ്തൊഴിയുന്ന കാലം. അയ്യപ്പന്റെ പുളിവാകെ നിന്നോട് അണിവയറ്റിൽ 336 ഓമന മക്കൾ പറഞ്ഞിരുന്നോട്ടെ
എന്ന വണ്ണം വാഴിച്ചു അരങ്ങുടുക്കുമ്പോ കൂളിവാകിടമായ ആ സ്വരൂപത്തിലിരുന്ന പാർവതി മാതാവ് ചോദിച്ചു, ഇക്കണ്ടുണ്ണി മക്കളിനിക്ക് പിറന്നെന്ന് വന്ന ഞാൻ എവണ്ണം മണി വളർത്തണം, ഇക്കണ്ടുണ്ണി മക്കൾ നിനക്ക് പിറന്നെന്ന് വന്ന ഇരുപത്തിനും നല്ലരവെടുക്കുമ്പോ ശ്രീ കൈലാസത്ത് കൊണ്ടുപോരാ അവരെ നല്ലൊരു ഞാണം ഒന്ന് കെട്ടി നാൽപ്പേര് കൂട്ടി വിളിച്ചോണ്ട് കേറിപ്പോകാനുള്ള ഏറു വാഹനങ്ങൾ ഊണോട്ട് പോയ വില്ലും വേളൊക്കെ എന്റെ കൈ ഇങ്ങനെ കായി ഞാനും തോറ്റി കൊടുത്തോണ്ട് എന്റെ കൂളി വാകെ എന്ന വണ്ണം വാഴിച്ചു വരം കൊടുത്തു. അവിടെ നിന്നായിരിക്കുന്നു അച്ഛനും വഴിയാല വഴി പോകുന്ന കാലം. നേരത്ത് പാർവതി മാതാവ് ചണ്ണച്ചാവല കിഴങ്ങൾ ആവായിച്ചെടുത്തു. രണ്ടല്ലോ ചണ്ണച്ചാവല കിഴങ്ങ് അഷ്ടിപ്പുള്ള ഭൂമി സാർ അതുകൊണ്ട് കുഴിച്ചു മൂടി. ആ ബീജത്താൽ കൊണ്ട് ആവായിച്ചെടുത്തു. രണ്ടല്ലോ ചണ്ണച്ചാവല കിഴങ്ങ് ഉള്ളർത്തുന്നു. ആ ചണ്ണച്ചാവല കിഴങ്ങ് അഷ്ടിപ്പുള്ള ഭൂമി സാർ അതുകൊണ്ട് കുഴിച്ചു മൂടി. ചണ്ണച്ചാവാല കിഴങ്ങിന് വാഴിച്ചോരം കൊടുത്തു. കൂളി വാകിയെന്ന ചെറു വെള്ളോത്തി കാട്ടളത്തിൽ നിന്ന് പെണ്ണു പെങ്കിടാവ് ഈ വഴിക്ക് അങ്ങനെ വന്ന് ചണ്ണച്ചാവാല കിഴങ്ങൾ കുത്തി മാന്തി എന്ന് വന്ന അവൾ കീട്ടിരിക്കട്ടെ അവളുടെ നൃത്തം മൃദുത്ത് ചെയ്തെന്ന് വന്ന അവളണി വയറ്റിൽ 336 ഓമന മക്കൾ പിറന്നോട്ടെ എന്ന വണ്ണം ചണ്ണച്ചാവാല കിഴങ്ങിന് വാഴിച്ചു വരം കൊടുക്കുന്ന കാലം. വാഴിച്ചോഴം കൊടുത്തു. പാർവതി മാതാവ് ശ്രീ കൈലാസം നോക്കി വഴി പോകുമ്പോ ഇന്ദ്രലോകം കടന്നു, മന്ത്രലോകം, ദേവലോകം, സ്വർഗലോകങ്ങളും കടന്നു. 7/14 ലോകങ്ങളും കടന്നു. ശ്രീ കൈലാസത്ത് ചെന്നു കൂളിവാകെ നേടിനേടി വിളിച്ചു, എന്റെ കൂളിവാകെ നീ പറഞ്ഞത് സത്യം പരമാർത്ഥമായിരുന്നു. ഞാൻ നിന്നുടമായ സ്വരൂപത്തിങ്കൽ ഭൂമിലോകം ഭൂവാരത്ത് പോയി. അവിടെ വച്ച് നീയാണെന്ന് കരുതി എന്നെ തന്നെ തൊട്ട് തീണ്ടി സംഘം മോഹങ്ങളും ചെയ്തു. 336 ഓമന മക്കൾക്കുള്ള പരമസാദ് നിനക്ക് തന്നിട്ടുണ്ട് എന്റെ കൂളിവാകെ. പരമസാദങ്ങൾ കൊണ്ട് ഞാൻ ചണ്ണച്ചാവാല കിഴങ്ങിനോട് ഇലർത്തിയിട്ടുണ്ട്. ചണ്ണച്ചാവാല കിഴങ്ങ് അട്ടിപ്പുള്ള ഭൂമി സ്ഥാനത്ത് കൊണ്ട് കുഴിച്ചു മൂടിയിട്ടുണ്ട്. ആ ചണ്ണച്ചാവാല കിഴങ്ങ് നിനക്ക് കിട്ടിയെന്ന് വന്ന നീ എതിർത്ത അമൃത ഊത്തി ചെയ്തോളൂ, മക്കളെ പ്രസവിക്കോളൂ എന്റെ കൂളി വാകെ. എന്റെ പാർവതി മാതാവേ, ഇക്കണ്ടുണ്ണി മക്കളിനിക്ക് പിറന്നെന്ന് വന്ന ഞാനേ വണ്ണം മണി വളർത്തണം, ഈ കണ്ടുണ്ണി മക്കൾ നിനക്ക് പിറന്നെന്ന് വന്ന 22 എടുക്കുമ്പോ ശ്രീ കൈലാസത്ത് കൊണ്ടുപോര്, അവരെ നല്ലൊരു ഞാണം ഒന്ന് കെട്ടി 40 കൂട്ടി വിളിച്ചോണ്ട് കേറിപ്പോകാനുള്ള ഏറു വാഹനങ്ങൾ ഊണോട്ടും പോലെ വലിയ വെള്ളമൊക്കെ അച്ഛൻ്റെ കൈയും കണക്കായി ഞാനും തോറ്റി കൊടുത്തോണ്ട് എൻ്റെ കൂളിവാകെ എന്ന വണ്ണം വാഴി ചോരങ്ങളും കൊടുത്തു. പാർവതി മാതാവ് കൂളിവാകെ മനം നടിപ്പിക്കുന്ന ഒരു നേരത്ത് പാർവതി മാതാവിനോട് അണികൂടെ യാത്ര കൈ വഴങ്ങി. കൂളിവാകെ എന്ന ചെറുവെള്ളോത്തി കാട്ടാളത്തി എന്ന പെണ്ണു പെങ്കിടാവ് ഭൂമി ലോകം പോവ് ആരങ്ങൾ നോക്കി അങ്ങനെ വഴിയാല വഴി പോരുമ്പോ കടന്ന് മന്ത്രലോകം ദേവലോക സ്വർഗലോകങ്ങളും കടന്നു വഴി പോരുന്ന ഒരു നേരത്ത് അത്തിക്കുന്ന് മണിമാമലപ്പുറങ്ങളും കടന്നു. ചെത്തിക്കുന്ന് ജമ്പരത്തിക്കുന്ന് കുന്നുനീലി മണിമാമലപ്പുറങ്ങൾ കടന്നു. വാഗ്നീലി വരയ്ക്കപ്പിളാവിനെ തൃക്കട വാരത്തൊഴുന്നു. ചണ്ണച്ചാവാലുകളിൽ കുത്തി മാന്തുമ്പോ അവൾക്കായിരിക്കുന്നു ചോരപുരണ ചണ്ണച്ചാവാലുകളിൽ കിട്ടുന്നു. പാർപുണ ചണ്ണച്ചാവാലുകളിൽ കിട്ടുമ്പോ കൂളിവാക തന്നെത്താൻ എന്ത് കണ്ടു, എന്തോ ഒരു കാലം കാലിരിക്ക പുതുമയാണ്. എന്റെ കാലം ചെറുപ്പം കൊണ്ട് ഞാൻ ചണ്ണച്ചാവാലുകിഴങ്ങ് കുത്തി മാന്തിട്ട് എനിക്ക് ചോരപുരണ ചണ്ണച്ചാവാലുകിഴങ്ങ് കിട്ടിയിട്ടില്ല, പാൽപുണ ചണ്ണച്ചാവാലുകിഴങ്ങും കിട്ടിയിട്ടില്ല എന്നവണെന്ത് കണ്ടു, കൂളിവാക ചണ്ണച്ചാവലുകളെ അവളെ കൊണ്ടു ചെന്ന് അവിടെ കുപ്പം പാടത്തോടെ കൊണ്ടു ചെന്നു. ആ ചണ്ണച്ചാവാലുകിഴങ്ങ് അമൃതൂത്ത് ചെയ്യുന്ന കാലം. അങ്ങനെ ചണ്ണച്ചാവളുകൾ ഒപ്പം വഴത്തിങ്കിൽ സുഖിലാണ് ഉറക്കങ്ങൾ ഉറങ്ങി. പിറ്റന്നാ നേരം വരുമ്പോ കൂളിവാക അടിച്ചു ലളിക്കലും ഉടുത്തു അണിമുറ്റം അടിച്ചു വാർ നിൽക്കുമ്പോ ഉടുത്തിനാ വെള്ളക്കോടയാടിയിൽ മൂന്നിട്ട് വെള്ളുതിരം മുറുകീഴുമ്പോ കൂളിവാകയ്ക്ക് തീണ്ട ആരുടെ കൂത്തുന്ന് തോന്നി. ഒന്നിനൊരു കുളം ഇറങ്ങി കുളിച്ച് രണ്ടിന് രണ്ട് നീരാടി കുളിച്ചു അകത്ത് കടന്ന് ഉപ്പോടെ ഉണങ്ങലരി വാരിക്കൂരി അമൃത ചെയ്തു. ആ കരുവരി മുറ്റാതുള്ളി തെളിവാകുമ്പോ കൂളിവാകയ്ക്ക് ഒന്നുക്കും ഒന്നേകാ മാസത്തിൽ ഗർഭം ഉണ്ടോ ഇല്ലയോ ഉണ്ടോ ഇല്ലയോ എന്നിങ്ങനെ ഓരോരോ സംശയങ്ങൾ തോന്നുമ്പോ ഒന്നാകുന്ന മാസം കഴിഞ്ഞ്
രണ്ടാകുന്ന മാസത്തിൽ ഈർക്കരി ഒരു മുറ്റുന്നു, മൂന്നാകുന്ന മാസത്തിൽ മുതു രണ്ടും മുല കണ്ണു രണ്ടും കറുകറന്നിന കറത്തു, നാലാകുന്ന മാസത്തിൽ നാക്കിലെ പോലെ ഗർഭമടി പറന്നു, അഞ്ചാകുന്ന മാസത്തിൽ പഞ്ചമിന്ദ്രൻ വില കൊടുത്തു, ആറാകുന്ന മാസത്തിൽ കൂളി വാകക്കി ഉറങ്ങുന്നുറക്കത്തിൽ ഈറ്റില്ല പെരുങ്ങരി ഗർഭച്ചാക്കുള് തോന്നി തുടങ്ങുന്ന കാലം. കുമ്പളങ്ങ വട്ടമൊത്ത ചേന കുഴി നിറയ ചേമ്പ്, അരുമച്ചെറി കിഴങ്ങ് കട്ടൻ കാവ്യത്ത് മേന്തോണി കിഴങ്ങ് കൊള്ളിക്കിഴങ്ങ് പയറിന്റെ ഇലേ കൊണ്ടുവന്ന് വച്ചു തിന്നു, ചുട്ടു തിന്നു പുഴുങ്ങി തിന്നു, കട്ടു തിന്നു കാണാതെ നിന്ന് കൂളിവാകട്ടെ ഈറ്റില്ല പെരുങ്ങുതി ഗർഭച്ചാക്കോള്. ഒരു വിധത്തിൽ അങ്ങോട്ട് തീർന്ന് കാണുമ്പോ ഏഴാകുന്ന മാസത്തിൽ എഴുന്ന പിള്ള പതുക്കിനെ പതുക്കിനെ പാടിളകി കണ്ടു, എട്ടാകുന്ന മാസത്തിൽ കൂളിവാകട്ടെ അണിമുല രണ്ടിലും പാലൊപ്പം പറന്നു, ഒമ്പത് പത്ത് മാസം ഒരു പ്രതിയാകുമ്പോ ഇട്ടുകിടന്ന പായ കുമ്പിട്ടൊന്ന് മടക്കിക്കൂടാ, ഒരു വിലക്ക് നെല്ല് ആഞ്ഞുകുത്തിക്കൂട, കയറിയ കുന്നപ്പ തന്നെ ഇറങ്ങിക്കൂടാ, ഇറങ്ങിയ കുന്നപ്പ തന്നെ കയറിക്കൂട, വെടികൊണ്ട പെൺമയിൽ പേട പോലെ മണികൊഴിഞ്ഞ വൈക്കോൽ പോലെ തളർന്ന് 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 പോയി കൂളിവാക. പത്ത് മാസം വരെ വെറുതെയായി, ഞാൻ എവിടെ ഇവിടെ പോയി പെറ്റോളം പ്രസവിച്ചോളണം, പെറ്റിടക്കുവാൻ നീറ്റില്ല പോറമാട ഉടിവിനിക്കില്ല, വയറു പിടിക്കുന്ന നാഗലത്തി മാതാവിനെ ഈ കൂളിക്കുന്നുമണി മാമലപ്പുറത്ത് ഞാനൊട്ടും കാണുവാനില്ല, ഞാൻ എവിടെ ഇവിടെ പോയി പെറ്റോളം പ്രസവിച്ചോളണം എന്നവണ്ണം നിനന്തിന്നിലും നിൽക്കുമ്പോ പണ്ട് പണ്ട് പറിച്ച രാമൻകാലത്ത് കെട്ടിമുടിച്ചിന ചണ്ണച്ചാവലമട കാണുമ്പോ ഈറ്റില്ല പോറമാടുമെന്ന് തോന്നി, ചണ്ണച്ചാവലമടയിൽ ഉണങ്ങി ഉണങ്ങി കിടക്കുന്ന ഞെരുകിന്റെ വള്ളിയൊട്ട് കാണുമ്പോ പിടിവള്ളി എന്ന വണ്ണം പൊട്ട് തോന്നി, ശ്രീ കരിമനോട് കുറ്റിയൊന്ന് കാണുമ്പോ വയറ്റാട്ടി മാതാവെന്ന് തോന്നി, പെട്ടെന്നിനെ കൂളിവാക ചണ്ണച്ചാവലമടലിൽ കിടങ്ങിച്ചെന്ന് ചണ്ണച്ചാവലമടൽ കിടക്കുമ്പോ എളിവാരെന്ന് വിളിക്കുന്നുണ്ട് എന്റെ ബ്രഹ്മാവേ, എളിവാരെന്ന് വിളിക്കുമ്പോൾ ഒഴിവാൻ ഇളയമ്മമാരു പോലും ഇരിക്കില്ല, മുതുവാരെന്ന് വിളിക്കുമ്പോൾ മുതു ഒഴിവാൻ മുത്തശ്ശിമാരു പോലും ഇരിക്കില്ല, നടുവാരെന്ന് വിളിക്കുമ്പോൾ നടു ഒഴിവാൻ നാത്തൂമാരു പോലും ഇരിക്കില്ല എന്നവണ്ണത്തിന് എന്ത് കണ്ട് കൂളിവാക ഞെരുകിന്റെ മരം മരുന്ന് കൂട്ടിറച്ച് കൂളിവാകട്ടെ എക്കിന് പക്കിന് തണ്ടലക്ക് മുതുകത്ത് അഞ്ചു സ്ഥാനത്ത് പുള്ളികൂടാതെ മെഴുക്കുട്ടൊഴിഞ്ഞു, മേൽവയറ്റിലെ പിള്ളൊഴിഞ്ഞ് കീഴ്വയറ്റിലേക്ക് കുഞ്ഞിറക്കി, കീഴ്വയറ്റിൽ ഒഴിഞ്ഞ മടിവയറ്റിലേക്ക് കുഞ്ഞിറക്കുമ്പോ പെട്ടെന്നിനെ കടലിന്ന് വന്നു കൊടുകൂടാല വേർത്തേവേ തൊഴുകുമ്പോ അഷ്ടിപ്പുള്ള ഭൂമി സ്ഥാനത്ത് 335 ഓമന മക്കളെ, പിന്നയ്ക്കും പിന്നാലെ പിന്നയ്ക്കും പിന്നാലെ അതിക്കും പിന്നാലെ 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 അങ്ങ് പ്രസവിക്കുന്നു കൂളിവാക. അങ്ങനെ ആട്ടിൻകൂട് തുറന്ന് വിട്ടതുപോലെ, പൂക്കൊട്ട കൊണ്ട് ചെറിഞ്ഞതുപോലെ, പഴച്ചക്ക കുരു കൊണ്ട് ചവിട്ടിടർത്തിയാലെ പോലെ, നെല്ലിക്ക് വെട്ടിട്ട് വീണതുപോലെ കൂളിവാക 335 ഓമന മക്കളെ പിന്നേക്കും പിന്നാലെ പ്രസവിക്കുമ്പോ മക്രോത്സവത്താല് കഴിഞ്ഞ് അണിവയറ്റത്തോടം മറഞ്ഞു നോക്കുമ്പോ അണിവയറ് തേച്ചു കാണുന്നില്ല, ഇത്രയ്ക്കും പുരത്തും മക്കള് പിറന്നു, എന്നിട്ടും എന്റെ അണിവയറ്റില്ല ആട്ടുമുട്ടന്മാരെ പോലെ അങ്ങോട്ട് കയറുന്നു ഇങ്ങോട്ട് ഇറങ്ങുന്നു, നാഗം പോലെ ചീറുന്നു ചേങ്കില പോലെ അടിക്കുന്നു, എന്റെ അണിവയറ്റിൽ എന്തോ ഏതൊന്നും എനിക്കറിയില്ല എന്നവണ്ണം നിനന്ത് നിലവ് നിൽക്കുമ്പോ രണ്ടാമതും കടന്നു വന്നു കുടുകുടാല വേത്തെ വേത്തൊഴുകുമ്പോ അട്ടിപ്പുള്ള ഭൂമി സ്ഥാനത്ത് 336 ഓമന മകനെ മൂടലോടെ കൊണ്ട് പ്രസവിച്ചു കൂളിവാകേ. കുപ്പായം തുറന്ന് നോക്കുമ്പോ കൂളിവാകയ്ക്ക് ഓരോരോ മറിമായങ്ങൾ തോന്നി, തൃക്കണ്ണി നോക്കുമ്പോ തീപ്പന്നം പോലെ തോന്നി, അണ്ടി മുഖത്ത് നോക്കുമ്പോ 274 ലോകങ്ങള് കാണുന്ന പോലെ തോന്നി, ഇടം കയിലും വലങ്കയിലും ഉച്ചാങ്കളുടെ കായി കണ്ടു, വലങ്കയിലും മുടിമുടിഞ്ഞ പോത്താങ്കളുടെ കായി കണ്ടു, മഞ്ഞപ്പിരണ്ട പൂണ്ട് നൂലുമകനുടെ കായി കണ്ടു, ചെമ്പൻ കണ്ണ ചെറുപോത്തിന്റെ പുറത്തേറിയിരിക്കുന്നു എന്ന വണ്ണം ഓരോരോ മറിമായങ്ങൾ തോന്നുമ്പോ ഏറിയ മക്കളിനേക്ക് പിറന്നു, ഇതേ മാരുടെ മകനെ ഞാനൊട്ടും കാണുവാനില്ല എന്നോണം എന്ത് കണ്ട് കൂളിവാക മക്കളെ കൊണ്ട് കുളികൂർ ദേവാലയങ്ങളും കഴിപ്പിച്ചു, അങ്ങുണ്ടതിലെ വാതളത്തിൽ കൊണ്ട് വച്ചടച്ചു പൂട്ടുന്ന കാലം. അങ്ങനെ ഒന്നിനൊരു വെള്ളം ഇറങ്ങി കുളിച്ചു, രണ്ടിന് രണ്ടിന് ആടി കുളിച്ചു, പത്തിന് പത്തുള്ളം ഇറങ്ങി കുളിച്ചു, 15 ഇല്ല പുലവാലായ മുളി കഴിഞ്ഞു, 20 കഴിഞ്ഞ് 22 നാളെ ഒരു അരുവെടുക്കുമ്പോ എന്റെ മക്കൾക്ക് 22 നാളെ 20 മക്കളെ നല്ലൊരു ഞാണം ഒന്ന് കെട്ടി നാൽപ്പിരുന്ന് കൂട്ടി വിളിക്കണമെന്ന് വന്ന
ശ്രീകൈലാസത്ത് കൊണ്ടുപോകേണ്ടേ. ആയതുകൊണ്ട് ഈ കണ്ടുകൊണ്ട് ഈ മക്കളെ ഞാൻ എങ്ങനെ കൊണ്ടുപോകും? ഒരു മകനായിരുന്നുവെങ്കിലും ഒക്കത്തും വച്ചു കൊണ്ടുപോകാമായിരുന്നു, രണ്ട് മക്കളാണെങ്കിൽ രണ്ടൊക്കത്തും വച്ചു കൊണ്ടുപോകാമായിരുന്നു, മൂന്ന് മക്കളാണെങ്കിൽ ആരെങ്കിലും കൂട്ടിനി വിളിക്കാമായിരുന്നു. ഇത് 336 ഓമന മക്കൾ പറഞ്ഞില്ലേ. ഞാൻ ഈ കണ്ട ഉണ്ണി മക്കളെ എങ്ങനെ കൊണ്ടുപോകും എന്നോണ് നന്ദ് കണ്ട് കൂളി വാക്കാൻ നാന്തക നാല് കത്തിലെടുത്തു. ഓടയിടാൻ ഇടതണ്ടീന് ആല വെട്ടിയെടുത്ത് കൊണ്ടുവന്നു. വലുതാട്ടി ഒരു കോരാങ്കോട്ടയിലെ നെയ്തിരിക്കും മക്കളരികത്തോടെ കൊണ്ടുചെന്ന് ആ കോരാങ്കോട്ടിലെ വെള്ളാരെ കണ്ട് പറക്കി പറക്കി ഒതുക്കി ഒതുക്കി ചാരി ചാരി പാടത്ത് കട്ടിറക്കണമാരി അങ്ങോട്ട് ഒതുക്കി ഒതുക്കി വെച്ചിട്ടായിരിക്കും എൻ്റെ തൂപ്പൊടി തണലും കുത്തി. വലതാട്ടി ചുമ്മാടും കെട്ടി കൂളി വാക 336 ഓമന മക്കളെടുത്ത് തേറ്റിക്കൊണ്ട് അച്ഛൻ്റെ ശ്രീകൈലാസം നോക്കി കൊണ്ടുപോകുന്ന കാലം. ആദിമല ചോദ്യമല ശിവലപ്പനങ്ങളും കളിച്ചു വഴി പോകുമ്പോ അച്ഛൻ കുളിക്കുന്ന വല്ല നെല്ലിപ്പളങ്ങി പേരെ എടുത്തു വരുമ്പോ 28 കഴിയാത്ത ഓമന മക്കളും വല്ല നെല്ലിപ്പളങ്ങി പേരിൽ എടുത്തു ചാടുന്നു. ഓരോരോ മക്കളായിരിക്കുന്നു ഓരോരോ പുഴങ്ങളെ വാരമുള്ള നീന്തി കുളി കാണുമ്പോ കൂളിവാക മക്കളെ കൈകാട്ടി വിളിച്ചു, കൺകാട്ടി വിളിച്ചു, ആട കാട്ടി വിളിച്ചു, ആഭരണം കാട്ടി വിളിച്ചു. അണിമുല രണ്ടും കുലുക്കി കുലുക്കി വിളിക്കുമ്പോ 28 കഴിയാത്ത ഓമന മക്കളെ പറഞ്ഞു, എന്റെ മാതാവേ നിങ്ങൾ വിളിച്ചാൽ ഞങ്ങളോട്ട് കരകയറില്ല, അച്ഛനേത് അമ്മയേത് ആദ്യം ഒന്ന് പറഞ്ഞു കേൾപ്പിക്കണം. അയ്യോ എന്റെ മക്കളെ, അച്ഛനാണെങ്കിൽ ശ്രീകൈലാസത്ത് ശ്രീപരമേശ്വരനാണടാ, വളർത്തമ്മയാണെങ്കിൽ പാർവതി മാതാവ്, പെട്ടിടത്ത് ശ്രീ കൂളിവാക എന്ന ചെറു വെള്ളോത്തി, കാട്ടാളത്തെന്ന പെണ്ണ് വെങ്കിടാവു ഞാനാണ് മക്കളെ, ആടാവുന്ന മക്കൾ നിങ്ങളാണെന്ന് വന്ന, ആടിച്ചിരിക്കണ മക്കളെ വെട്ടുന്തിര വെള്ളാട്ട് കഴിക്കണ മക്കൾ നിങ്ങളാണെന്ന് വന്ന, വെട്ടുന്തിര വെള്ളാട്ട് കഴിച്ചിരിക്കണ മക്കളെ, വീത് കലശങ്ങൾ കഴിക്കണ മക്കൾ നിങ്ങളാണെന്ന് വന്ന, വീത് കലശങ്ങൾ കഴിച്ചിരിക്കണ മക്കളെ, കളമ്പാട്ട് കഴിക്കണ മക്കൾ നിങ്ങളാണെന്ന് വന്ന, കളമ്പാട്ട് കഴിച്ചിരിക്കണ മക്കളെ എന്ന കൊണ്ട് മരളി പറയുമ്പോൾ മക്കൾ രണ്ടാവട്ടം മരു കൊടുക്കുമ്പോ കൊത്തിയിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങളെ ഇരുമ്പുമ കയറ്റി വെക്കും വണ്ണം രണ്ടാവട്ടം കോരാങ്കോട്ട് നിന്ന് പോയത് 336 ഓമന മക്കളുടെ തേറ്റിക്കൊണ്ട് അച്ഛൻ്റെ ശ്രീകൈലാസം നോക്കി കൊണ്ടുപോകുന്ന കാലം. മന്ത്രലോകം ദേവലോകം സ്വർഗലോകങ്ങളും കടന്ന് 7-14 ലോകങ്ങളും കടന്നു. 7 മാനം എന്ന വെള്ളിത്തകിടിച്ച പോർമുറ്റത്ത് ചെന്നു പടതലത്തിൽ കൊണ്ട് കോരാങ്കോട്ട് കിടക്കുമ്പോ മക്കളായിരിക്കുന്നു നായാട്ടിലൊടങ്ങുമ്പോ അച്ഛനായിരിക്കുന്നു തിക്ക് നിരക്കും കേട്ടു കീഴൂര് മണ്ഡപത്തിലേക്ക് മറിഞ്ഞു നോക്കുമ്പോ കൂളിവാകനെ കണ്ടു. അരികത്ത് 336 ഓമന മക്കളെ കാണുമ്പോ അച്ഛന് ഓടിച്ചെന്നു, എന്തിനാണ് എന്റെ കൂളിവാകി കണ്ട് ഉണ്ണി മക്കളെ നീ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അയ്യോ എന്റെ അച്ഛാ ശ്രീപരമേശ്വര, നിങ്ങളിപ്പോ എന്നെ അറിയില്ലല്ലേ. അയ്യോ അച്ഛാ ശ്രീപരമേശ്വര, അങ്ങയുടെ ഉണ്ണി മക്കളാണ് 24 മക്കളെ, നല്ലൊരു ഞാളം ഒന്ന് കെട്ടി 4 പേര് കൂട്ടി വിളിക്കന്നെ പരമേശ്വര. അയ്യോ ഉണ്ണിമക്കളെ നല്ലൊരു ഞാളുമായി എക്കട്ടെ ഉണ്ണിമക്കളൊക്കെ എൻ്റെ ഉണ്ണിമക്കളാണെന്ന് പാർവതി മാതാവ് അങ്ങനെ പറഞ്ഞുപോയെന്ന് വന്ന, കുറ്റമുണ്ട് കുറവെള്ളക്കേടുണ്ട്, ഈ കണ്ണു ഉണ്ണിമക്കളെ നല്ലൊരു ഞാളും ഒന്ന് കിട്ടി 4 പേരൊന്ന് കൂട്ടി വിളിക്കണമെന്ന് വന്ന, നമ്മളുടെ നാട്ടിലുള്ള പഞ്ഞിനൂല് പരത്തി നൂല് മുഴുവനും ഒടുങ്ങിപ്പോകും എൻ്റെ കൂളിവാകെ. ഇതുമൊന്നും പറഞ്ഞാലോട്ട് മതി പോരില്ല മക്കളെ, നല്ലൊരു ഞാളും ഒന്ന് കിട്ടി 4 പേര് കൂട്ടി വിളിക്കണം എന്നിനോട്ട് കേൾക്കുമ്പോൾ അച്ഛൻ്റെ തൃശ്ശടാവലിച്ചെടുത്ത് ഭൂമി സ്ഥാനത്ത് ഒരു രടിക്കുമ്പോൾ പലതാട്ടൊരു പാർവള്ളിത്തോട്ടം വന്ന് ഉറുതിരിഞ്ഞു. എൻ്റെ കൂളിവാകേ, ആ കാണുന്ന പാർവള്ളിത്തോട്ടം ഓടിച്ചലടി, ഒരു കെട്ട് പാർവള്ളിത്തണിനാൽ വെട്ടിയെടുത്തു കൊണ്ട് വരികയാണ് എന്നിനോട്ട് കേൾക്കുമ്പോൾ കൂളിവാക കാണുന്ന പാർവള്ളിത്തോട്ടം ഓടിച്ചെന്നു, ഒരു കെട്ട് പാർവള്ളിത്തണിനാലെ ചാമ്പച്ച് മുഴം വെച്ച് വെട്ടിയെടുത്തു കൊണ്ട് വരുമ്പോൾ അച്ഛൻ്റെ ശ്രീകൈലാസം അടിച്ചു തെളിച്ചു നിറപറ മണിവിളക്കുളത്തി വയ്ക്കുമ്പോൾ അച്ഛൻ്റെ വലംഭാഗത്ത് ഒരു കെട്ട് പാർവള്ളിത്തണിനാൽ കൊണ്ട് കീഴറക്കി കൂളിവാക. അച്ഛനായിരിക്കുന്നു ഓരോരോ മക്കളെ വാരിടുത്തു പാർവള്ളിത്തണ്ണിനാലെ കൊണ്ട് നല്ലൊരു ഞാണം വായി കെട്ടി. 335 ഓമന മക്കളെ ഓരോരോടകെ പേര് വിളിച്ചു. ആദികുട്ടിയാൻ ആദികുട്ടി, ഓമനകുട്ടി, കരിങ്കുട്ടി, പുഞ്ചനെല്ലൂർ കുട്ടി, തീക്കുട്ടി, പൂക്കുട്ടി, മറിമായം കുട്ടി, ഓടുംകുട്ടി, ചാടൻകുട്ടി, പന്തല്ലൂർ കുട്ടി, പറക്കുട്ടി, മഷിക്കുട്ടി എന്ന് മകനെ വിളിച്ചു. ഇളവള്ളിക്കുട്ടി എന്ന് മകനെ പേര് വിളിച്ചു. പുഞ്ചനെല്ലൂർ കുട്ടി എന്ന് മകനെ പേര് വിളിച്ചു. ഇളവള്ളി ചാത്ത, കാരിചാത്ത, മൂക്കാൻ ചാത്ത, ഉമ്മാമൻ ചാത്ത, ചീരക്കുഴി ചാത്ത, വാകിൽ ചാത്ത, കോതച്ചാത്ത, തീച്ചാത്ത, പൂച്ചാത്ത, മായച്ചാത്ത, മറിമായ
മായും ചാത്ത മാരണച്ചാത്ത എന്നു മകന് പേര് വിളിച്ചു. മൂക്കാഞ്ചാത്ത എന്നു മകന് പേര് വിളിച്ചു. അങ്ങനെ 335 ഓമന മക്കളെ പേര് വിളിച്ചു. ഒക്കയിലേക്ക് ഉടലുകർന്ന മകൻ ഇങ്ങോട്ട് പിടിക്കുമ്പോ മകനകനകന്ന് മാറുന്നു. മുട്ടും കുത്തി ചമ്മണ പടിയിട്ടിരുന്നു. ചോരക്കണ്ണന് തുറിപ്പിച്ച് അച്ഛനോട് ചോദിച്ചു, നിങ്ങൾ വല്ല തേവാര പൂജയ്ക്ക് പോകുമ്പോ കെട്ടിത്തഴുകുന്ന പാൽപശുവിനെ കട്ട കള്ളം മാറി ഞങ്ങളാണോ? ദേവാരം പൊന്തി എങ്ങാനും കട്ടകള്ളം മാറി ഞങ്ങളാണോ? എന്റെ നാച്ചേട്ടന്മാരെ കട്ടകള്ളം മാറെ പോലെ പാറവള്ളിത്തണി നാലുകൊണ്ട് നല്ലൊരു ഞാണമായി കെട്ടി പേര് വിളിച്ചില്ലേ? ആ വണ്ണം പേര് വിളിക്കുവാൻ ഞാനൊട്ട് സമ്മതിക്കില്ല. നല്ല അച്ഛന്റെ വലമേ കിടക്കുന്ന മഞ്ഞ പിരണ പൂണ നൂല് നിന്ന് ഒരിഴാ പൊട്ടിച്ചെടുത്ത് ചുറ്റത്തിരുന്ന മുകളിൽ ഇരിക്കുന്ന കങ്കമണി കനകമണി മുത്തുമണി രക്തമണി കോത്തുനൂല് എൻ്റെ അരലി നൂലോട് നൂലിനെ ഞാണമായി കെട്ടി എൻ്റെ അച്ഛൻ്റെ മായ പേരിന് കൂട്ടി വിളിച്ചില്ലെന്ന് വന്നാ സ്ത്രീ കൈലാസം ചുട്ടു പൊട്ടിച്ചല്ലാതെ ഞാനും ഇവിടുന്ന് വഴി പോകില്ല എന്നിനൊട്ട് കേൾക്കുമ്പോൾ അച്ഛൻ മകനെ വാരിയെടുത്തു. അച്ഛൻ്റെ മഞ്ഞ പിരണ പൂണൂലിൽ നിന്ന് ഒരിഴാ പൊട്ടിച്ചെടുത്തു. അച്ഛൻ്റെ മഞ്ഞച്ചിരണ പൂണൂലിൽ നിന്ന് ഒരിഴാ പൊട്ടിച്ചെടുത്ത് ചുറ്റത്തിരുന്ന മുകളിൽ ഇരിക്കുന്ന കങ്കമണി കനകമണി മുത്തുമണി രക്തമണി ഓർത്തുനൂലും അവിടെ അറിയും നൂലോട് നൂലിനെ ഞാണമായി കെട്ടി അണിമുഖത്തോടം ഒപ്പം വെക്കി വിളിച്ചു. ഏറ്റെടുത്തിൽ കൊണ്ട് ചന്ദനം കൊണ്ട് പൊട്ടിക്കുത്തി. ഇടം ചവിട്ടിൽ കരണമന്ത്രം ഉപദേശിച്ചു. വലം ചവിട്ടിൽ വിഷുവിൻ്റെ മായത്തി പിറന്ന മകനെ ഓമന പൊന്നുണ്ണി വിഷുമായ ചാത്ത അഴകിയ പേര് വിളിച്ചു പരമേശ.
ഓമരത്തിൽ നല്ല കരികൊട്ടി പറയുന്നല്ലോ പേടിക്കാവേണ്ട ഭയപ്പെടേണ്ട.
ഓടെ വഴിയാതെ വഴി ചെല്ലുന്നേ.
കൈക്കൊണ്ട് തീക്കാനലങ്ങ് വാരിയെടുത്തു മാറ്റ പട്ടരിയുടെ പട്ടോർ മാളിക നോക്കി തീയാലേറിയും ഓടുന്നോട്ടത്തിൽ പാളത്താറിഞ്ഞു പട്ടിരി തമ്പുരാത്തില്ലം നല്ല പുറശാലയില് വന്ന് നോക്കുന്നല്ല ഇവിടെ വന്നാലേ ഒരു നേരത്തുള്ള ഊണൊട്ടും പൂജ കുറ്റമില്ല ഉറവില്ല എന്ന് കൽപ്പനയുണ്ട് ആയത് നിങ്ങളെ ദേവി തെളിയിച്ച് തന്നെന്ന് വന്നാൽ നിങ്ങൾക്ക് വേണ്ടുന്നൂടും പൂജ കുറ്റം കുറവില്ല പണ്ട് പണ്ടത്തെ വല്ലി ജാത്തമാർ ഗുണകൂട്ടിയുമായ കുഞ്ചപ്പാടം പാടത്ത് കീഴറങ്ങി ചെന്നു ചുമ്മാ
തോറ്റിട്ട് ഇളയുച്ചോളം കുഞ്ചാദേവും പോട കറകാനാക്കി വിളിക്കാൻ പോലും ആ വെള്ളം കണ്ടതില്ലേ. ഇപ്പോ നിർത്തി വയ്ക്കാളനാഴിക മുക്കാ നാഴിക ഞാനൊന്നു ദേവ എന്ന വണ്ണം പറഞ്ഞ് കുട്ടി ചക്രത്തും ഓടികയറിയുമായ കയറിയിട്ടിരുന്നാണ് ചക്രം ചവിട്ടുന്നു ഓമരകരി കുട്ടി. ആറ് നാള് കുഞ്ഞപ്പ.
ചരിക ചട്ടിയ കള്ളിയിൽ നിങ്ങള് കള്ളം ചേർക്കല്ല കണ്ടാൻ ചട്ടിയ
കോണിയിലൊരു സ്ത്രീ പീഠം വളർന്നിട്ട് പൊന്നഴകിയ തുറപ്പം വാർത്തെന്ന് കുടി വച്ചു മകൻ. കള്ളകളെ പാനിക്കള്ളും വച്ച് പച്ചയിറച്ചി പറഞ്ഞാരാ ഞങ്ങളെ കാറ്റൊഴിയാ. കള്ള കുടിച്ച് 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 ഡിഗ്രി കൊള്ളുമ്പോൾ തെക്കില്ലാതെ വെളിവില്ലാതെ ഉള്ളുന്നു കുട്ടി. ഒത്തിരി പറച്ചിയെ ആടയില്ലാതെ തുള്ളിക്കുന്നേ.